ക്രാഫ്റ്റ് ആൻഡ് റൂൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ ബോട്ടിൽ ചെയ്യണ മണ്ഡല ആർട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയും നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുകയുള്ളൂ. തന്നെ ഞാൻ ഇതേപോലൊരു ചെറിയൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ജ്യൂസൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു കുഞ്ഞൊരു ബോട്ടിലാണിത്. അപ്പോൾ ആ ഒരു ബോട്ടിലേക്ക് ഞാനിവിടെ ബ്ലാക്ക് അക്രിലിക് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് അപ്ലൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് ആകുമ്പോൾ അതിനകത്ത് ചെയ്യുന്ന ഡിസൈൻസൊക്കെ കുറച്ചുകൂടി എടുത്തറിയും. അപ്പോൾ അത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കിതൊന്ന് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് വരാം. നമ്മുടെ ബോട്ടിലൂടെ ഡ്രൈ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ടൽ ആർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് കളേഴ്സൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് നമ്മളുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഗ്ലൂ ഗണ്ണിൻ്റെ ചെറിയ ഗ്ലൂ ആണ്. അത് ഞാൻ ഈ ഒരു ഓറഞ്ച് അക്രിലിക് കളറിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പെന്നിൻ്റെ ബാക്ക് സൈഡൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിനി എടുക്കുന്നത് യെല്ലോ കളറാണ്. അപ്പോൾ അത് വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഴയൊരു മാർക്കറുണ്ട്, അതിനകത്ത് എടുത്തിട്ടാണ് ഈ കളറൊന്ന് ഇതേപോലെ ഡോട്ട് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് പകരമായിട്ട് പേനയോ പെൻസിലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു വയലറ്റ് കളർ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ബഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതേപോലെ വരച്ചു കൊടുക്കുന്നത്. പിന്നെ പേൾ കളർ പിങ്ക് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഡോട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ചുറ്റുമായിട്ട് റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്, റെഡ് അക്രിലിക് കളർ. അത് ഈ ബഡ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഇതേപോലത്തെ ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും, കുറച്ചുകൂടി എടുപ്പ് വരും. പിന്നെ ഞാൻ വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ആ ഒരു ഓറഞ്ചിൻ്റെ ചുറ്റുമായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റോ യെല്ലോയോ ഒക്കെ ഉപയോഗിച്ച് ഇതേപോലെ ചെയ്യാം. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് പോർഷൻ ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ഡോട്ട് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട്. പിന്നെ ഞാൻ നമ്മളുടെ മാർക്കർ പെൻ ഉപയോഗിച്ചിട്ട് റെഡ് അക്രിലിക് കളർ ഇതേപോലെ കുഞ്ഞു ഡോട്ട്സ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതങ്ങനെ കംപ്ലീറ്റ് ആക്കി ഇനി ഞാൻ ബഡ്സ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഓറഞ്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ ഡിസൈൻസ് മതിയാകും ശരിക്കും പറഞ്ഞാൽ. ഇത് തന്നെ നല്ല ഭംഗിയാണ്, സിമ്പിളായിട്ടുള്ളത് നെക്ക് പോർഷനിൽ കൊടുക്കുന്നതാണ് ഒരു ഭംഗി. പിന്നെ ഞാനിതേപോലെ യെല്ലോ കളറും വൈറ്റ് കളറൊക്കെ ഉപയോഗിച്ചിട്ട് ഇത്തിരി വലുതാക്കിയിട്ടാണ് നെക്ക് പോർഷനും ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷെ കുഞ്ഞു ഡിസൈൻസ് കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ, എനിക്ക് അങ്ങനെ തോന്നി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അങ്ങനെ തോന്നി. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ച് ചെയ്യുക. ണെങ്കിൽ ഈ സെയിം ഡിസൈനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഓറഞ്ചിന് ചുറ്റും നമ്മൾ താഴെ കൊടുത്ത പോലെ വൈറ്റ് ഡോട്ട്സ് കൊടുത്ത് ഡിസൈൻ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്ത് നിർത്താം കേട്ടോ. അപ്പോൾ എന്തായാലും ഫൈനലി ഞാൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പാഴാക്കി കളയുന്ന കുഞ്ഞു കുപ്പികളാണെങ്കിലും കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിലും ഫാമിലിയിലും ആർക്കെങ്കിലുമൊക്കെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. Bye-bye.